അസ്സലാമു അലൈക്കും. എല്ലാവരും ബലിപെരുന്നാൾ തിരക്കേടില്ലാത്ത രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ബലിപെരുന്നാൾ തലേന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാംസ് ലിറ്റിൽ വേൾഡ്. വൈകുന്നേരം 5 മണിയോളം ആയി. അപ്പോൾ ആദ്യം ഒരു ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിനായിട്ട് കുറച്ച് ശർക്കരയും തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ശർക്കര പുറത്തെടുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടോ, അതുകൊണ്ട് ഉറുമ്പുകൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പഴകിയ ഒരു പാത്രം എടുക്കുക, ടിൻ എടുക്കുക. അതുപോലൊരു ടിൻ എടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷൻ ഒഴിച്ചിട്ട് ബാക്കി സൈഡിലായിട്ട് വേണം ഈ ഒരു മിശ്രിതം നമ്മൾ ഇടാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇത് ഇട്ട് കഴിഞ്ഞു ആ ഒരു ടിന്നിലേക്ക്. ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യുന്ന ടിന്നുകളൊന്നും എടുക്കരുത് കേട്ടോ, ഇത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അതിൻ്റെ സെൻട്രൽ പോർഷൻ മാത്രം നമ്മളൊന്ന് വിട്ടിട്ട് 4 സൈഡിലേക്കും ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് സെൻട്രൽ പോർഷൻ ഒഴിച്ചിട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിനുള്ളിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ടൈൽസ് ഇതിനുള്ളിലേക്ക് വെക്കുക. നമ്മൾ ആ ഒഴിച്ചിട്ട പോർഷനില്ലേ, അവിടേക്ക് ഈ ഒരു ചെറിയ പീസ് ടൈൽസ് നമ്മൾ വെച്ചു കൊടുക്കണം. ടൈലിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ചു കൊടുക്കുക. അപ്പം ഞാൻ എന്താ അതിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു പഴകിയ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കാം. അതും ഉപയോഗിക്കുന്നതായിരിക്കരുത് കേട്ടോ, വേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ഇതിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം. ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു കിണ്ണമോ എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ഇതിനുള്ളിൽ വെക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ അടയ്ക്കുന്ന അടപ്പാണേ, അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മുകളിലായിട്ടൊരു വെയിറ്റും വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കണം, അകത്തുൽക്കിടന്ന് തിളയ്ക്കണം. അപ്പോൾ മുകളിൽ വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അല്ലാഹ്, അതാ കംപ്ലീറ്റ് പുകയാണ്. ഇതിനുള്ളിലിരിക്കുന്ന ഗ്ലാസിൻ്റെയും ആ ഒരു പാത്രത്തിൻ്റെ അവസ്ഥ കണ്ടല്ലോ, പണി പാളിയെന്നാണ് തോന്നുന്നത്. കാര്യം ഗ്ലാസ്സിനുള്ളിലേക്ക് കാണുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ശർക്കര മൈലാഞ്ചി ആയിട്ട് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് വളരെ കുറച്ച് എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. തണുക്കും തോറും അതിൻ്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാൻ കണ്ടില്ലേ. ഇത് ഇനി ഒരു മൈദയുടെ ഒരു കുറച്ചൊരു 1 ടീസ്പൂൺ മൈദ എടുത്തിട്ട് ഈ ലിക്വിഡ് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്താണ് നമ്മുടെ നഖത്തിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അത് മിക്സ് ചെയ്ത് ഞാൻ അവിടെ വെക്കാം. ഇനി ഞാൻ കയ്യിലിടാനായിട്ട് മൈലാഞ്ചി ഇല അരച്ച മെഹന്തിയാണ് ഇപ്രാവശ്യം ഇടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല ഇടുകയാണ്. വീട്ടിൽ മൈലാഞ്ചി ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് പിച്ചേതാണ്. അപ്പോൾ ആ പ്ലേറ്റിലേക്ക് നമുക്ക് കുറച്ച് എമൗണ്ട് മൈലാഞ്ചി ഇല ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ നരയ്ക്കണം. ഒരു നാരങ്ങ കൂടെ എടുക്കുക. ആ നാരങ്ങയുടെ നീരൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അതും വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറെടുത്തു. അതിലേക്ക് ഈ മൈലാഞ്ചി ഇല ഇടുകയാണ്. നല്ല രീതിക്ക് പ്രസ് ചെയ്ത് വെക്കാം കേട്ടോ, നിറച്ച് വെക്കാം. അതിന് ശേഷം നാരങ്ങ 2 പീസ് ആക്കിയിട്ട് അതിൻ്റെ നീരൂടെ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പഞ്ചസാരയും കൂടി ഇടുന്നവർക്ക് ഇടാം. ചിലവർ പുളിയൊക്കെ അരയ്ക്കാറുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നാരങ്ങ നീര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഒഴിച്ചാൽ അതായാലും മതി. ഞാനിപ്പോൾ ഒഴിക്കുകയാണ്, കുരുവോട് കൂടി തന്നെ ഞാൻ അതിനകത്ത് ഇടുകയാണ്. അത് എന്തായാലും അരയത്തില്ല, ഇതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങയുടെ ആ ഒരു കുരുവൊന്നും അരയത്തില്ല. അത് നമുക്ക് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും നാരങ്ങ നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഞാനിതൊന്ന് അരച്ചെടുക്കുന്നു. വളരെ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം.
ഇനി അരച്ചെടുത്തിരിക്കുന്ന ഈ ഒരു മിശ്രിതം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ആ പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞു. അതുപോലെ നേരത്തെ അരച്ചു വെച്ച് ശർക്കര മൈലാഞ്ചി എൻ്റെ നഖത്തിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ, ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഇട്ടാലേ നല്ല കളർ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് പഞ്ചസാരയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്ത് കയ്യിൽ വെള്ളയിൽ പുരട്ടിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മൈലാഞ്ചി ഇടുകയാണ്. അപ്പോൾ ആകെ ഈ ഇല വെച്ചിടാൻ ആകെ ഒരേ ഒരു ഡിസൈനേ അറിയാവൂ, ചെറിയ ചെറിയ പുള്ളിക്കുത്തുകളൊക്കെ ഇടുന്ന. മിക്കവർക്കും അതായിരിക്കും അറിയാവുന്നത് എന്നെ പോലെ. എന്തായാലും ഞാൻ ആ ഡിസൈൻ തന്നെ ഇടുകയാണ്. മൈലാഞ്ചി മുഴുവൻ ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഞാനൊരു 20 മിനിറ്റൊക്കെ ഇടാൻ എനിക്ക് ടൈമുള്ളൂ, കാര്യം രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം അതുകൊണ്ട് വളരെ കുറച്ച് നേരം മാത്രമേ വെച്ചിരിക്കാൻ പറ്റുള്ളൂ എനിക്ക്, പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. ഇങ്ങനെ ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതാ കഴുകി കഴിഞ്ഞു. ഇത്രയും ചുമന്നു കേട്ടോ, ഒരു 20 മിനിറ്റ് ഇട്ടപ്പോഴത്തേക്കും ഇത്രയും ചുമന്നു. പക്ഷേ ശർക്കര മൈലാഞ്ചി ഭയങ്കര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല, ഞാൻ ഒരേ ഒരു പ്രാവശ്യമല്ലേ ഇട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ നാളെ കുറച്ചുകൂടെ കളർ കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് രാത്രിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. കുറച്ച് ചിക്കൻ മേടിച്ചായിരുന്നു, അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ ഒരു സൈഡ് മുരിഞ്ഞ് വരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു പഴയ പാനാണ് കേട്ടോ ഫ്രൈ ചെയ്യാനുള്ളത്. ഇനി ഞാൻ ചിക്കൻ കറിക്കുള്ള സവോളയും തക്കാളിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നരിഞ്ഞ് കറിയാക്കണം. ഒരു വശം ചിക്കൻ മൂത്ത് കഴിഞ്ഞു. അതുപോലെ കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ സവാള വഴറ്റിയെടുക്കുന്നത് കറിക്കുള്ളത്. ഒരു 3 ഫിസിൽ കേൾപ്പിച്ചിരിക്കും. എണ്ണ ഒഴിച്ച് സവാള അതിലേക്ക് ആഡ് ചെയ്ത് ഉപ്പുമിട്ട് ഒരു 3 ഫിസിൽ കേൾപ്പിക്കുമ്പോഴത്തേക്കും റെഡിയായി. വഴറ്റുന്ന വാട് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ അത് അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രൈ ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വറുത്ത് കോരി, ഇനി അടുത്ത ട്രിപ്പ് ചിക്കൻ ഫ്രൈ ഇടുകയാണ്. അപ്പോൾ എല്ലാം റെഡിയായി കഴിഞ്ഞു, ചിക്കൻ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നമുക്ക് കഴിക്കാം. തണ്ണിമത്തനും കുറച്ച് മുന്തിരിങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈയും റെഡിയായി. ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കേരള പെറോട്ടയാണ് കഴിക്കാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ യൂട്യൂബിൽ കണ്ട് ഇക്കെ സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ് പെറോട്ട. എന്തായാലും സക്സസ് ആയി. അപ്പോൾ അത് കൂട്ടിയത് ചിക്കൻ ഫ്രൈ കഴിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ കറിയും റെഡിയാക്കി കഴിഞ്ഞു. പക്ഷെ അത് ആരും തൊടുന്നില്ല കേട്ടോ, വെറും ഫ്രൈയും പെറോട്ടയും ആണ് കഴിക്കുന്നത് മക്കളും ഇക്കായും എല്ലാം. ആർക്കും കറി വേണ്ടാന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു ഫ്രൈ, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഓ, കറി ആർക്കും വേണ്ടാതെ ഒരു സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്, ഇതാ കാണുന്നില്ലേ. ഒറ്റ ദിവസത്തേക്കുള്ള കറിക്കുള്ള ഉള്ളിയും സവോളയും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പണി പെട്ടെന്ന് കഴിയും. ബിരിയാണിക്കുള്ള കൂട്ടൊക്കെ റെഡിയാക്കണ്ടേ. അപ്പോൾ അതിനുള്ള സവാളയും മറ്റുമെല്ലാം ഞാൻ തൊലി കളഞ്ഞെടുക്കുകയാണ്. ഇനി അത് അരിഞ്ഞ് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അപ്പവും ചിക്കൻ കറിയും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാവ് അരക്കണം ഇനി. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് തേങ്ങയും അരിയും ലേശൻ ചോറും ഒക്കെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് മിക്സിയുടെ ജാറിൻ്റെ അടപ്പെടുത്ത് അതൊന്ന് അടച്ച് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. അത് അരച്ച് കഴിഞ്ഞ് ഇതുപോലെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞു. അതിനുശേഷം മോൾക്ക് രാത്രി അവൾ ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പതിവാണ്. അപ്പോൾ മോൾക്കുള്ള പാൽ കാച്ചി ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്, അവൾക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനത് എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.